റോഡിലെ കൂടി ജനമുണ്ടാക്കുന്നതല്ലെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. കാൽനടക്കാരുടെ സുരക്ഷയെപ്പറ്റി ആരും സംസാരിക്കാത്തത് അത്ഭുതകരമെന്നും അങ്ങനെ പറയേണ്ടി വരുമ്പോൾ നമ്മൾ എവിടെയെത്തുമെന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുവരികളുമായി രേഷ്മ ബാബു ചിരികാട്. രേഷ്മ, രൂക്ഷ വിമർശനം തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, കൊച്ചിയിൽ ജി സി ഡി എ സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഈ റോഡിലെ കുഴികൾ സംബന്ധിച്ച് ചില വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. റോഡ് സുരക്ഷ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതല്ല, റോഡിലെ കുഴികൾ ജനങ്ങൾ ഉണ്ടാക്കുന്നതല്ല. ഒപ്പം തന്നെ റോഡ് സുരക്ഷ എന്നാൽ വാഹനയാത്രക്കാർ മാത്രമല്ല കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുണ്ട്. അവർക്കും സുരക്ഷ അവരുടെ അവകാശമാണ്. ഇത്തരം കാര്യങ്ങൾ, നിയമ ലംഘനങ്ങൾ പലപ്പോഴും റോഡപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു പരാമർശവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. റോഡിലെ നിയമലംഘനം ജനങ്ങൾ സ്വമേധയാ നടത്തുന്നതല്ല, ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിയമത്തോട് നിലവിൽ ആർക്കും ബഹുമാനമില്ല, പക്ഷേ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള ആശങ്ക കൊണ്ടാണ് പലരും നിയമ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ അനുസരിക്കാൻ തയ്യാറാകുന്നത്. മാത്രമല്ല, മറ്റൊരു വിമർശനവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഒരു സ്ത്രീക്ക് രാത്രി 7 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഉന്നയിക്കുകയും ചെയ്തു. സുരക്ഷ എന്നാൽ ഏതെങ്കിലും ഒരു ദിവസത്തെ രാത്രി നടത്താമല്ല എന്നുള്ള പരാമർശവും അദ്ദേഹം നടത്തി. എന്തായാലും പൊതുസ്ഥലങ്ങളിലും മറ്റും ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നതിലും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ റോഡിന് നടുവിൽ കൊടുതോരണങ്ങളും ഒപ്പം തന്നെ ഫ്ലെക്സും വെക്കുന്നത് അഭികാമ്യമല്ല എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. യെസ്, കൊച്ചിയിൽ നിന്നും രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.